ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഈവനിംഗ് സ്നാക്കിൻ്റെ റെസിപ്പിയാണിന്ന്. ബ്രെഡ് ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കാൻ കഴിയുന്ന ഒരു സ്നാക്കാണിത്. ബ്രെഡ് ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഈ സ്നാക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടു നോക്കാം. നമ്മുടെ സ്നാക്ക് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഞാനൊരു 5 പീസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. ഇവിടെ ഞാൻ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ബ്രെഡ് പീസും രണ്ട് സൈഡും വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് പ്രസ് ചെയ്ത് വെള്ളം മുഴുവനും കളയണം. ബ്രെഡ് നന്നായിട്ട് കുതിർത്തിയെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എന്നിട്ട് ഒരു മിക്സിംഗ് ബൗളിലേക്ക് മാറ്റിവെക്കാം. ഇതുപോലെ തന്നെ ബാക്കി എല്ലാ ബ്രെഡ് പീസും വെള്ളത്തിലൊന്ന് ജസ്റ്റ് മുക്കിയതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് വെള്ളം കളഞ്ഞ് മാറ്റിവെക്കാം. ഇതുപോലെ ഞാൻ 5 പീസ് ബ്രെഡും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 3 ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിക്ക് പകരം മൈദ എടുക്കാവുന്നതാണ് കേട്ടോ. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. സ്നാക്സിന് നല്ലൊരു ക്രിസ്പിനെസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അരിപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞെടുത്തതാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. വലിയ സവാളയാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതിയാകും കേട്ടോ. ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ്. വലിയ തക്കാളിയാണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതിയാകും കേട്ടോ. ഇനി നമുക്ക് അല്പം മല്ലിയില ആഡ് ചെയ്ത് കൊടുക്കാം. അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ആവശ്യമുള്ളത് 1 ടീസ്പൂൺ അരിഞ്ഞെടുത്ത ഇഞ്ചിയാണ്. ഇനി ഇതിലേക്ക് അരിഞ്ഞെടുത്ത 1 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കാം. പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതെല്ലാം കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിതിൽ തക്കാളിയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് കൊണ്ട് തന്നെ നമുക്ക് വെള്ളം ചേർക്കാതെ തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ കഴിയൂ കേട്ടോ. വെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാത്രം അല്പം ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. ഇപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മിക്സ് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് കൈയിലും അല്പം ഓയിൽ പുരട്ടിയതിന് ശേഷം മിക്സിൽ നിന്ന് കുറേശ്ശെ എടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ ഈ ഒരു ഷേപ്പിലാണ് കേട്ടോ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഈ ഒരു ഷേപ്പിൽ ഞാൻ മുഴുവൻ മിക്സും റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാനിൽ ഓയിൽ ചൂടാകുന്നതിന് വേണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കുക്കിംഗ് ഓയിൽ എടുക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഓയിൽ ഇപ്പോൾ ചൂടായി വന്നിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്നത് ഓരോന്നിട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിലിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇളക്കി കൊടുക്കരുത് കേട്ടോ. 30 സെക്കൻഡ്സ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇളക്കി കൊടുക്കാവൂ, അല്ലെങ്കിൽ പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് കേട്ടോ. ഒരു ഫോർക്കോ സ്പൂണോ ഉപയോഗിച്ച് ഇതുപോലെ നമുക്ക് തിരിച്ചു മറിച്ചുവിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്ലെയിം കൂട്ടി വെക്കരുത്. ലോ ടു മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും. എന്നാൽ മാത്രമേ സ്നാക്കിൻ്റെ അകംഭാഗവും നമുക്ക് നന്നായിട്ട് കുക്കായിട്ട് കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മുടെ സ്നാക്ക് റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു കളറായാൽ മതിയാകും, നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം. ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. വീട്ടിലുള്ള ചേരുവകൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ബ്രെഡ് കൊണ്ട് തയ്യാറാക്കുന്ന ഈ സ്നാക്ക് വൈകിട്ട് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ് കേട്ടോ. വളരെ ക്രഞ്ചി ആയിട്ടുള്ള ഈ സ്നാക്ക് ചൂടോടെ കഴിക്കുന്നതാണ് കേട്ടോ കൂടുതൽ ടേസ്റ്റ്. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ കഴിയുന്ന ഈ കിടിലൻ സ്നാക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കണം, ഉറപ്പായിട്ടും ഇഷ്ടമാകും. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു സ്നാക്കാണിത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. Thank you. Bye.